ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായിട്ട് നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി തലേദിവസം വെള്ളത്തിലിട്ടുണ്ട്. ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും അത് പച്ചരി കുതിർത്തി വയ്ക്കുക, എന്നിട്ട് അത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് പൊടിച്ചിട്ടാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇനി നെയ്യപ്പത്തിലേക്ക് ശർക്കര, ഒരു 4 ശർക്കര, അതായത് നാടൻ ശർക്കര, മറ്റും നല്ല കറുപ്പ് കറുത്ത ശർക്കരയാണ്, അതുകൊണ്ട് നെയ്യപ്പത്തിന് നല്ല കറുപ്പ് നിറമായിരിക്കും. അത് നല്ല മധുരമുണ്ട്, 3 എണ്ണം എടുത്താലും മതി. അത് ഇതുപോലെ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് അത് ഒന്ന് അരിച്ച് വയ്ക്കുക. ഇനി നമ്മൾ പച്ചരി, വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുള്ള പച്ചരി എടുത്തിട്ട് അത് ഒരു മിക്സിയുടെ ബൗളിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ശർക്കര പാനി കുറച്ച് ഒഴിച്ചിട്ട്, അത് വെള്ളമല്ല ചേർക്കുന്നത്, ഇത് ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക. അത് അരയ്ക്കുന്ന സമയത്ത് അധികം വലിയ തരി ആവാൻ പാടില്ല, നല്ല ഫൈനാവാൻ പാടില്ല, ഒരു ചെറിയ തരി തരി പോലെ ആയാലായിരിക്കും നമ്മളുടെ നെയ്യപ്പം നന്നായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഒരു 3 ടേബിൾ സ്പൂണ് ഉണ്ടാവും. ഇനി അതൊന്നുപോലെ ഒന്ന് മിക്സിയിൽ അതിൽ തന്നെ ഒന്ന് ഇട്ട് കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഇതാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാനൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ കുറച്ച് ശർക്കരപ്പാനി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അവസാനം ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, പിന്നെ 1 ടീസ്പൂണ് കറുത്ത എള്ള്, പിന്നെ അല്പം ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂണ് നെയ്യ്, 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 5-6 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാവിലെ അരച്ച് വെച്ചാൽ വൈകുന്നേരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാം. അപ്പോൾ അതായത് നല്ലപോലെ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് കട്ടി കൂടുതൽ, ഇതിപ്പം ഇഡ്ലിയുടെക്കാളും കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ ഞാൻ ഒത്തിരി കൂടി അതിൽ ശർക്കര ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അത് ദോശയുടെ ഭാഗമാവാനും പാടില്ല, ഏകദേശം ഇതാ ഈ പരുവത്തിലാണ് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ കിട്ടേണ്ടത്. ഇനി നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലായിരിക്കും രുചി കൂടുതലാവുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാവുന്ന സമയത്ത് കണ്ടാൽ അതിൻ്റെ പതയൊക്കെ ഇങ്ങനെ ഫുള്ള് വറ്റി വരും, ആ പാകാവുന്ന വരെ നമ്മൾ ചൂടാക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കയ്യിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം, നമ്മൾ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ നല്ലപോലെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊള്ളയായിട്ട് കണ്ടോ പൊങ്ങി വരുന്നുണ്ട്. ആ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊരു സ്പൂണുണ്ട്, അതിൻ്റെ മേലേക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ മേലെയും ഒരേപോലെ ചൂട് കിട്ടും, അപ്പോൾ അത് നല്ലപോലെ പൊങ്ങി വരും. അപ്പം അത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് മറിച്ചിട്ടിട്ടും നമ്മൾ തീയ ഒരു കുറച്ച് വെച്ചാൽ മതി, കാരണം പെട്ടെന്ന് കരിയാതിരിക്കാൻ ഉള്ളു വേവും വേണം. ഇപ്പോൾ ഇതാ നമ്മളുടെ നെയ്യപ്പഴം ഇത് ആയിക്കഴിഞ്ഞു, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 1 എണ്ണം കൂടി കാണിക്കാം. അത് ഒഴിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ആ പാത്രത്തിൽ അത് നല്ലപോലെ ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഒഴിച്ച് ഇതപ്പോൾ 2-ാമതൊന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിതാ കണ്ടോ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എണ്ണ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ പൊങ്ങി വരും. അങ്ങനെ ആ സമയത്ത് നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ അത് ഞാൻ മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്നുകൂടി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ആയിക്കഴിഞ്ഞു.
അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പത്തിന് നല്ല കളറുണ്ട്. അതിന് കാരണം അത് നല്ല കറുത്ത ശർക്കര, നാടൻ ശർക്കര പറഞ്ഞിട്ട് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല കൂടുതൽ കളറിലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.